കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ, എൻ ഇ സി റെമിറ്റ്, കലാകേന്ദ്ര ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് 2022 ജൂലൈ 14 വ്യാഴാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്ത് ജോലി ചെയ്യുന്ന വിദേശികളിൽ 71% പേരുടെയും മാസവരുമാനം 200 ദിനാറിൽ താഴെയാണെന്ന് റിപ്പോർട്ട്. സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കിട്ടിരിക്കുന്നത്. 310,525 വിദേശ തൊഴിലാളികൾക്കാണ് 200 ദിനാറിൽ താഴെ ശമ്പളം ലഭിക്കുന്നത്. ഇതിൽ 17,701 പേർ സ്ത്രീകളാണ്. അതേസമയം സ്വദേശികളിൽ 2,280 പേർ മാത്രമാണ് 200 ദിനാറിൽ താഴെ മാസശമ്പളം വാങ്ങിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 98,428 സ്വദേശികളിൽ 2% പേർ മാത്രമാണിത്. ആകെ 435,443 വിദേശികളാണ് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 37,617 പേർ സ്ത്രീകളാണ്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റിനിൽ ഇന്നലെ 1,694 പേരിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 10,457. നിലവിൽ 1,503 പേർക്കാണ് കോവിഡ് ബാധിച്ച് ബഹ്റിനിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ 1,402 പേർക്കാണ് രോഗമുക്തി ലഭിച്ചത്. 40 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ 17 പേരുടെ നില ഗുരുതരമാണ്. ആകെ ജനസംഖ്യയിൽ 1,238,776 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. ഇതിൽ 994,524 പേരാണ് ബൂസ്റ്റർ ഡോസ് നേടിയിരിക്കുന്നത്. ഇന്നലെ 6,459 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. Thank you.
മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാതൃദേവാലയമായ ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ 30-ാമത് ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ സമാപിച്ചു. ഇടവക വികാരി റവറൻ ഫാദർ പോൾ മാത്യു അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ ജനറൽ കൺവീനറും ഹെഡ് മാസ്റ്ററുമായ ജോർജ് വർഗീസ് സ്വാഗതവും റവറൻ ഫാദർ പോൾ മാത്യു OVBS ഡയറക്ടറും മലങ്കര ഓർത്തഡോക്സ് നാഗ്പൂർ സെമിനാരി അംഗവുമായ റവറൻ ഡീക്കൻ ജെറിൻ പി ജോൺ, ഇടവക സെക്രട്ടറി ബിന്നി വർക്കി എന്നിവർ ആശംസകളും നേർന്നു. OVBS റിപ്പോർട്ട് സെക്രട്ടറി AP മാത്യു അവതരിപ്പിച്ചു. ജീസൺ ജോർജ് നന്ദി രേഖപ്പെടുത്തി. കുട്ടികളുടെ വർണ്ണാഭമായ റാലിയോടെ ആരംഭിച്ച ചടങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സജി കുടശനാട് സംവിധാനം ചെയ്ത ഞങ്ങൾ കണ്ട മഹത്വം എന്ന ബൈബിൾ നാടകവും ഇതോടനുബന്ധിച്ച് നടന്നു. 600-ഓളം കുട്ടികളാണ് പരിപാടികളിൽ പങ്കെടുത്തത്. ബഹ്റൈൻ സീറോ മലബാർ സൊസൈറ്റി വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാൾ ദിനാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സിംസ് ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ജോയ് പോളി സ്വാഗതം നേർന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജോജി കുര്യൻ തിരുനാൾ സന്ദേശം നൽകി. കോർ ഗ്രൂപ്പ് ചെയർമാൻ ചാൾസ് ആലുക്ക, മുൻ പ്രസിഡന്റ് ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ ആശംസകൾ നേർന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിച്ചവരെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. വിവിധ കലാപരിപാടികൾക്കൊപ്പം സിംസ് മ്യൂസിക് ക്ലബ് അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനസന്ധ്യയും അരങ്ങേറി. കുമാരി ഡോണ ഡേവിസ് നേതൃത്വം നൽകി. പ്രോഗ്രാം കൺവീനർ രതീഷ് സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു. മൈത്രി സോഷ്യൽ അസോസിയേഷന്റെ 5-ാമത് വാർഷികാഘോഷവും ഈദ് ഫെസ്റ്റും ശ്രദ്ധേയമായി. സെഗയിലെ KCA ഹാളിൽ വെച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ ഷിബു പത്തനംതിട്ട സ്വാഗതം പറഞ്ഞു. മൈത്രി ചീഫ് കോർഡിനേറ്റർ നവാസ് കുണ്ടറ ആമുഖ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ പ്രമുഖ വാഗ്മി PMA ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സാമൂഹ്യ പ്രവർത്തകരായ സുബൈർ കണ്ണൂർ, ഫ്രാൻസിസ് കൈതാരത്ത്, KT സലീം, മൈത്രി രക്ഷാധികാരികളായ നിസാർ കൊല്ലം, സയ്യിദ് റമദാൻ നദ്വി, വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ എന്നിവർ ആശംസകൾ നേർന്നു. സംഘടനയുടെ പുതിയ ലോഗോയുടെ പ്രകാശനം PMA ഗഫൂർ നിർവഹിച്ചു. സ്റ്റാർ സിംഗർ ഫെയിം ഇമ്രാൻ, ബഹ്റിനിലെ ഗായകന്മാരായ രാജീവ് വെള്ളിക്കോത്ത്, ദിൽഷാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി. മൈത്രി ട്രഷറർ അബ്ദുൾ ഭാരി നന്ദി രേഖപ്പെടുത്തി. മൈത്രി സോഷ്യൽ അസോസിയേഷന്റെ ഈദ് സംഗമത്തിന് ബഹ്റൈനിൽ എത്തിയ പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ PMA ഗഫൂറുമായി ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തി. ചെയർമാൻ KT സലീം, പ്രസിഡന്റ് ഗംഗൻ തൃക്കരിപ്പൂർ, ജനറൽ സെക്രട്ടറി റോജി ജോൺ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അശ്വിൻ രവീന്ദ്രൻ, നൈന മുഹമ്മദ് ഷാഫി, പ്രവീഷ് പ്രസന്നൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ലേഡീസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഈദാഘോഷത്തിന്റെ ഭാഗമായി മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഇസ്ലാഹി സെന്റർ വനിതാ പ്രവർത്തകർ പങ്കെടുത്ത പരിപാടിയിൽ വേൾഡ് മലയാളി വിമൻസ് കൌൺസിൽ അംഗം ഷെജിൻ സുജിത് മുഖ്യാതിഥിയായിരുന്നു. നാജിയ റഹ്മത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഹസീന സിറാജ് സ്വാഗതവും ഫെബി മൊമനംസ് നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലയൺസ് ക്ലബ് ഓഫ് മലബാർ ബഹ്റൈൻ ആയുർവേദിക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സിഞ്ചിൽ പ്രവർത്തിക്കുന്ന പ്രാണ ആയുർവേദിക് സെന്ററിൽ വെച്ച് നാളെ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിൽ സൗജന്യ ഒഴിച്ചിൽ കൂടാതെ ആയുർവേദിക് ഡോക്ടർമാരുടെ സേവനവും ലഭ്യമായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു.